അതിശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ ഒരു വീട്ടിൽ കുടുങ്ങിപ്പോയ അച്ഛനും മകളും വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു കൂട്ടം മുതലകളുടെ നടുവിൽപ്പെടുന്നു. ആ അച്ഛന്റെയും മകളുടെയും സർവൈവൽ സ്റ്റോറിയാണ് 2019 റിലീസ് ചെയ്ത ത്രില്ലർ മൂവിയായ ക്രൗഡ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ നീന്തൽ വിദഗ്ധയായ ഹാലിയെ കാണിക്കുന്നു. ഇവളാണ് നമ്മുടെ നായിക. നീന്തൽ മത്സരത്തിന്റെ പ്രാക്ടീസിലാണ് അവൾ. അങ്ങനെ അവളുടെ ഊഴമാവുമ്പോൾ നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവൾ അസലായി തോൽക്കുന്നുണ്ട്. ആ തോൽവി അവൾ അംഗീകരിക്കുന്നില്ലെന്ന് അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നു. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവളുടെ സഹോദരി ബെത്ത് അവൾക്ക് വിളിക്കുന്നത്. ഹാലി അച്ഛനെ വിളിച്ചിട്ട് എന്തോ ഫോൺ എടുക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും അറിയോന്നും ചോദിച്ചാണ് ബെത്ത് വിളിക്കുന്നത്. അച്ഛനെ താൻ ഇന്നലെ രാത്രി കണ്ടതാണെന്നും താനിപ്പോൾ പ്രാക്ടീസിലാണെന്നും ഹാലി പറയുന്നുണ്ട്. അമ്മയുടെ വിവരം എന്താണെന്ന് ഹാലി ചോദിക്കുന്നു. അമ്മ അച്ഛനെയും ഹാലിയെയും ഉപേക്ഷിച്ച് പോയതാണ്. അമ്മ ഇപ്പൊ പാരീസിലാണെന്ന് ബെത്ത് പറയുന്നുണ്ട്. അച്ഛനെ കണ്ട് നിനക്ക് വിളിക്കാൻ പറയാം എന്നും പറഞ്ഞ് ഹാലി ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ഹാലി നല്ല മഴയത്ത് വീട്ടിലേക്കുള്ള ഡ്രൈവിംഗിലാണ്. കാറിലിരുന്ന് അവൾ അച്ഛന് കോൾ ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഹാലി മെസ്സേജ് അയക്കുന്നുണ്ട്. ബെത്ത് അച്ഛനെ കുറിച്ചൊരു വിവരമില്ലെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവൾക്കൊന്ന് വിളിക്കുമെന്നാണ് അവളെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹാലിക്കും അച്ഛനും ഇടയിൽ അമ്മ പോയതിനെ തുടർന്ന് ചെറിയൊരു ശീതസമരം നിലനിൽക്കുന്നുണ്ട്. നല്ല മഴയെ തുടർന്ന് റോഡെല്ലാം ബ്ലോക്കായിരുന്നു. ഇതുവഴി പോവാൻ പറ്റില്ലെന്നും പറഞ്ഞ് വഴിയിൽ ഒരു പോലീസുകാരൻ അവളെ തടയുന്നുണ്ട്. ഗ്ലാസ് തുറക്കുമ്പോൾ അത് അവൾക്ക് പരിചയമുള്ള ഓഫീസറായിരുന്നു വെയിൻ. അവളുടെ ചേച്ചിയുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്. അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് ഈ വഴി പോയേ പറ്റൂ എന്ന് ഹെയ്ലി പറയുമ്പോൾ ഈ വഴി ഒട്ടും സേഫല്ല, നിന്നെ ഞങ്ങൾ നിന്നെ സമ്മതിക്കില്ലെന്ന് വെയിൻ പറയുന്നുണ്ട്. അമ്മശമുള്ളലോതിക്ക് അവൾ ഭയ പറഞ്ഞ് ഗ്ലാസ് കയറ്റാൻ നിൽക്കുമ്പോഴാണ് വെയിൻ ഓടി വന്ന് സിസ്റ്ററോട് എന്റെ ഹൈ പറയണേന്ന് പറയുന്നത്. ഗ്ലാസ് കയറ്റി കാറെടുത്ത് ഹേലി വണ്ടി തിരിക്കാനെന്ന വ്യാജേനെ ആ വഴിയിലൂടെ തന്നെ കാറോടിച്ചു പോകുന്നു. വരുന്ന വഴിയിൽ നല്ല ശക്തമായ കാറ്റും മഴയും വെള്ളം കയറി വീടുകളെല്ലാം മുങ്ങി താഴാനും തുടങ്ങിയിരുന്നു. വീട്ടിലെത്തിയ ഹേലി അച്ഛനെ വിളിച്ചെങ്കിലും യാതൊരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല. അവൾക്കടുത്തേക്ക് നായ്ക്കുട്ടി ഷുഗർ വരുന്നുണ്ട്. അവൾ അവിടെ ചെറുപ്പത്തിൽ സ്വിമ്മിംഗ് മത്സരത്തിലൊക്കെ അവൾക്ക് കിട്ടിയ പ്രൈസൊക്കെ നോക്കി ചെറുപ്പത്തിൽ അച്ഛൻ അവളെ ട്രെയിൻ ചെയ്യിച്ചിരുന്നത് ഓർക്കുന്നുണ്ട്. അവിടെയൊന്നും അച്ഛനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ സെക്കൻഡ് വീട്ടിലേക്ക് പോകുന്നു. കൂടെ ഷുഗറുമുണ്ട്. ഹാലി ആ പെരുമഴയത്ത് അവിടെ എത്തുമ്പോൾ അച്ഛന്റെ വാഹനം കിടക്കുന്നത് കണ്ടവൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഷുഗറിനെയും കൂട്ടി ആ വീട്ടിലേക്ക് കയറി എല്ലായിടത്തും നോക്കിയെങ്കിലും അച്ഛൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ അത് അവിടെ കിച്ചണിൽ ഇരുന്ന് റിംഗ് ചെയ്യുന്നുണ്ട്. ഹാലി അതെടുത്ത് നോക്കുമ്പോൾ അവൾക്ക് തൊട്ടു പുറകിലായി ഒരു മരം വീഴുന്നു. തല നാരിഴക്കാണ് അവൾ രക്ഷപ്പെടുന്നത്. അണ്ടർഗ്രൗണ്ടിലേക്ക് നോക്കി ഷുഗർ കുറയ്ക്കുന്നത് കണ്ട് ഹാലി ഒരു ടോർച്ചും എടുത്ത് അങ്ങോട്ട് ഇറങ്ങുന്നു. ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണത്. മുട്ടിലിഴഞ്ഞവൾ അച്ഛനെ അവിടെ ആകെ അന്വേഷിക്കുന്നു. കുറച്ചപ്പുറത്തായി പൈപ്പ് കമ്പിയിൽ രക്തം പുരണ്ടതായി കാണുന്നുണ്ട്. അതിന് കുറച്ചപ്പുറത്തായി അച്ഛൻ കിടക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് നിരങ്ങി പോകുന്നു. അച്ഛനടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നെഞ്ചിലായി എന്തോ മാന്തിയതുപോലെ വലിയൊരു മുറിവുമുണ്ട്. അച്ഛനെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊക്കെ കരുതി അച്ഛനെ വലിക്കുമ്പോൾ അവൾക്ക് ആചാനുബാഹുവിനെ പൊന്തുന്നില്ല. ഒടുക്കം അവൾ അവിടെയുള്ള ഒരു ഷീറ്റിൽ കിടത്തി അത് വലിച്ചു കൊണ്ടുപോകുന്നു. അവളങ്ങനെ അച്ഛനെ വലിച്ച് സ്റ്റെപ്പിൽ എത്താറാവുമ്പോഴാണ് സ്റ്റെപ്പൊക്കെ പൊളിച്ച് ഒരു വലിയ മുതൽ അവൾക്ക് നേരെ വരുന്നത്. പേടിച്ച് വരച്ചവൾ എങ്ങനെയൊക്കെ അച്ഛനെയും വലിച്ചു ഓടുന്നുണ്ട്. തൊട്ടു പുറകിലായി വായും പിളർന്ന ആ മുതലയും മൂന്ന് കമ്പികൾ ഒരുമിച്ചുള്ള മുതലക്ക് കയറാൻ പറ്റാത്ത ഒരിടത്തേക്ക് അവൾ അച്ഛനെയും കൊണ്ടുപോകുന്നു. മുതല ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ കമ്പി തകർക്കാൻ അതിന് കഴിയാതെ മുതല പിന്തിരിഞ്ഞു പോകുന്നു. പുറത്ത് കാറ്റും മഴയും ശക്തമായി. അച്ഛന് ബോധം വരാൻ തുടങ്ങിയപ്പോൾ ജാക്കറ്റ് പുറത്തേക്കാക്കി അവൾ അച്ഛന്റെ വായിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ബോധം വന്ന അയാൾ ഹാലി നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഇവിടെ വലിയൊരു മുതലയുണ്ട് എന്നൊക്കെ പറയുന്നു. ഇവിടെ നിന്നും പെട്ടെന്ന് പൊക്കെയെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനില്ലാതെ ഞാൻ പോകില്ലെന്ന് ഹാലി തിരിച്ചു പറയുന്നു. ഇതിനിടയിൽ അവർ പരസ്പരം പുകഴ്ത്താനും മറക്കുന്നില്ല. നീ സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ താടിയില്ലെങ്കിൽ അച്ഛനും സൂപ്പറാണെന്ന് അവൾ തിരിച്ചു പറയുന്നുണ്ട്. വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. വേദന കൊണ്ട് പൊളയുന്ന അയാളുടെ കാലിലായി ഹാലി നോക്കുമ്പോൾ മുതല കടിച്ച് അവിടെ എല്ലുവരെ വേർപെട്ടു പോയിരിക്കുന്നു. അപ്പോഴാണ് പൈപ്പിനപ്പുറത്തായി കിടന്ന് റിംഗ് ചെയ്യുന്ന അവളുടെ ഫോൺ കാണുന്നത്. അവൾ അതെടുക്കാനായി അവിടേക്ക് നിരങ്ങി പോകുന്നുണ്ട്. അവളങ്ങനെ നിരങ്ങി നീങ്ങി ഫോണെടുത്ത് അപ്പോൾ തന്നെ എമർജൻസിയിലേക്ക് കോൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായി ഒരു മുരൾച്ച കേൾക്കുന്നത്. എത്തി നോക്കുമ്പോൾ ആ മുതല അവിടെ കിടപ്പുണ്ട്. വീണ്ടും അവൾ അവിടെ തന്നെ ഇരുന്ന് എമർജൻസിയിലേക്ക് കോൾ ചെയ്യുന്നു. അപ്പോൾ അവളുടെ തൊട്ടു പുറകിലായി ഒരു മുരൾച്ച കൂടി കേൾക്കുന്നു. തിരിഞ്ഞു നോക്കി അവൾ വായ പിളർന്ന ഒരു ഭീമൻ മുതലയെ കണ്ട് അലറി വിളിച്ച് അവിടുന്ന് ഓടുന്നുണ്ട്. അച്ഛനടുത്തെത്തി അവൾ അച്ഛന്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ആ മുതല അവളുടെ പുറകെ വന്ന് കാലിലായി കടിച്ചു പിടിച്ച് അവളെ വലിച്ചു കൊണ്ടുപോകുന്നു.
കാലിൽ കടിച്ച മുതലയെ ചവിട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് മുന്നിലായി മറ്റൊരു മുതല വരുന്നത്. അവിടുന്ന് ഓടുമ്പോൾ അവൾ കുറച്ച് കേബിളായി കുടുങ്ങുന്നുണ്ട്. മുതല അവളുടെ തൊട്ടു പുറകിലുണ്ട്. അവളെ കടിക്കാൻ ഒരുങ്ങിയ മുതലയുടെ കണ്ണുകൾ അവിടെയുള്ള സ്ക്രൂ കൊണ്ട് കുത്തി പൊട്ടിക്കുന്നു. എന്നിട്ട് അവൾ കമ്പികളുള്ള മുതലക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഓടിക്കയറുന്നു. പേടിച്ച് വരച്ചിരിക്കുന്ന അവൾക്ക് ശ്വാസം പോലും നേരെയെടുക്കാൻ സാധിച്ചിരുന്നില്ല. അച്ഛൻ ഇതിനിടയിൽ ഹാലി ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേദന കടിച്ചു പിടിച്ചവൾ ഓക്കെ ആണെന്ന് പറയുന്നു. മുതല കടിച്ച ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ അവിടെ വലിയൊരു മുറിവ് തന്നെ ഉണ്ടായിരുന്നു. വായിൽ ടോർച്ച് തിരികെ വേദന കടിച്ചമർത്തി പാൻറിന്റെ വള്ളികൾ കൂട്ടിക്കെട്ടി നടക്കാൻ പാകത്തിൽ അവൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം മഴ അധികരിച്ചതിനെ തുടർന്ന് പുറകിലെ മുതലക്കുളത്തിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറുകയും അതിൽ യഥേഷ്ട മുതലകളും ഉണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ടിലേക്കും വെള്ളം കയറി തുടങ്ങി. അല്പസമയത്തിന് ശേഷം ഹാലി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അച്ഛൻ നിരങ്ങി നീങ്ങി അവിടെയുള്ള ഒരു സ്ക്രൂവും ബെൽറ്റും എടുത്ത് കാലിൽ കെട്ടി പുറത്തേക്കൊന്തിയ എല്ലിനെ അങ്ങേയറ്റം വേദന സഹിച്ച് ഉള്ളിലേക്കാക്കുന്നു. ഹാലി പതുക്കെ ചുമരിനടുത്ത് വന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ കടയിലായി ലൈറ്റ്സും ആൾക്കാരെയും കാണുന്നുണ്ട്. അച്ഛ ഇവിടെ ആളുകളുണ്ടെന്നും പറഞ്ഞ് സഹായിക്കാൻ വേണ്ടി അവൾ അലറി വിളിക്കുന്നുണ്ട്. ആ കടയിൽ നിന്നും ഒരു ലേഡിയും ഒരാളും ഒരു ATM ഒക്കെ താങ്ങി പിടിച്ച് തോണിയിൽ കയറ്റുന്നു. അവളെ തോണിയിൽ കയറ്റി അവന്റെ സഹോദരൻ സ്റ്റാനെ കാത്തിരിക്കുകയാണ് അവർ. ആ ലേഡി അങ്ങോട്ട് നോക്കി ഹെടാ ചെക്ക ഒന്ന് വേഗം വാ എന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിലോ കള്ളം കൊച്ചുണ്ടി സാധനങ്ങൾ കണ്ട പോലെയാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് അവന്റെ സെഞ്ചിയിലാക്കുന്നുണ്ട്. നീ അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാർവ്, വന്ന് കയറുന്ന ലേഡി പറയുമ്പോൾ അല്പം അകലെയായി ഹാലിയുടെ ടോർച്ചിന്റെ വെട്ടം കണ്ട് അവൻ അവിടെ ആരോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയം ഹാലി സഹായിക്കുമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അങ്ങനെ മാർവ് അവൾക്കടുത്തേക്ക് നടന്നടക്കുമ്പോൾ പുറകിലായുള്ള ആ ലേഡിയെ ഒരു മുതല വന്ന് ആക്രമിക്കുന്നുണ്ട്. അവളുടെ നിലവിളി കേട്ടവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളെ ഒരു മുതല ആക്രമിക്കുന്നത് അവൻ കാണുന്നത്. അവൾക്കടുത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അവന്റെ കാലിലായി മറ്റൊരു മുതലയും പിടുത്തമിടുന്നു. ഇതൊന്നും അറിയാതെ സ്റ്റാൻ കടക്കുള്ളിൽ മറ്റൊരു കള്ളൻ കൊച്ചുണ്ണി ആവാനുള്ള തിരക്കിലായിരുന്നു. പുറത്തു നിന്നും എന്തോ ഒരു സൗണ്ട് കേട്ടവൻ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ചേട്ടൻ ഒരു മുതല ആക്രമിക്കുന്നത് കണ്ടവൻ പേടിച്ചു നിലത്ത് വീഴുന്നുണ്ട്. ആ സമയം അവനെയും മറ്റൊരു മുതല വന്ന് കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ട് ഹാലി ശബ്ദിക്കാൻ പോലും ആവാതെ ഞെട്ടിത്തെറിച്ചിരിപ്പുണ്ട്. അപ്പോഴാണ് അച്ഛൻ അവളോട് പറയുന്നത് പൈപ്പിന് മുകളിലൂടെ കയറിൽ അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയുണ്ടെന്ന്. അങ്ങനെ അവൾ അത് അന്വേഷിച്ചു പോകുന്നു. ഹാലി ആ സ്ഥലം കണ്ടെത്തുന്നുണ്ട്. മുതലകൾ അകത്തേക്ക് കയറാതിരിക്കാനായി അടിയിൽ ഒരു കമ്പി വെച്ചിട്ട് അവൾ ആ പൈപ്പിന് മുകളിൽ വലിഞ്ഞു കയറുന്നു. മുകളിലെ പലക മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇടിവെട്ടിയവന്റെ കാൽ പാമ്പ് കടിച്ചു വന്ന പോലെ ഒരു കൂട്ടം ഉറുമ്പുകൾ അവളെ പൊതിയുന്നു. എല്ലാത്തിനെയും തട്ടിമാറ്റി അവൾ ആ പലക തുറക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിലായി അതിന്റെ മുകളിൽ കട്ടിയുള്ള ഒരു ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അതിനായില്ല. അങ്ങനെ അവളത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിൽ നിന്നും ഷുഗറും അവൾക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ ടേബിൾ മാറ്റാനായില്ല. പുറത്തെ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ചില വീടുകളുടെ മേൽക്കൂരയെല്ലാം അടർന്നു പോവാൻ തുടങ്ങിയിരിക്കുന്നു. അണ്ടർഗ്രൗണ്ടിലെ വെള്ളത്തിന്റെ അളവ് കൂടിക്കൂടി വരുന്നു. അങ്ങനെ അച്ഛൻ അതിന്റെ അളവ് എത്രയാന്ന് നോക്കുമ്പോഴാണ് പുറത്തു നിന്നും ഒരു ബോട്ടിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഹാലി ഹോളിനുള്ളിലൂടെ നോക്കുമ്പോൾ അത് അവളുടെ ചേച്ചിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ വെയിൻ എന്ന പോലീസുകാരനായിരുന്നു. വെയിൻ അകത്തു കയറി ഹാലി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടില്ല. താഴെ നിന്ന് ഹാലിയും അച്ഛനും ഞങ്ങൾ താഴെയുണ്ടെന്ന് അറിയിക്കാനായി അച്ഛൻ കമ്പിയിൽ തട്ടുകയും ഹാലി ഉറക്കെ വെയിൻ എന്ന് വിളിക്കുന്നുമുണ്ട്. ഈ സമയം ബോട്ടിൽ എന്തോ കുടുങ്ങിയതിനാൽ വെയിന്റെ കൂടെ വന്ന പോലീസുകാരൻ അതെന്താണെന്ന് നോക്കാനായി വെള്ളത്തിലിറങ്ങുന്നുണ്ട്. അയാൾ അതിലെ പായൽ മാറ്റുമ്പോൾ ഹാലിയുടെ വീട്ടിലെ ഊഞ്ഞാൽ അത് ശക്തമായി ഇളകുന്നുണ്ട്. ഈ സമയം വെയിൻ അവരെ അന്വേഷിച്ച് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പിന്റെ മുകളിലായി എത്തിയിരുന്നു. വെയിൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഹാലി വെയിൻ ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇവിടെ വലിയൊരു മുതലയുണ്ടെന്ന് പറയുന്നുണ്ട്. അവൻ ഉടനെ അവന്റെ കൊളീഗിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ഈ സമയം ഊഞ്ഞാലിന്റെ അവിടെ നിന്ന് ഒരു വലിയ മുതല വരുന്നത് കണ്ടിട്ട് പേടിച്ചോടുകയാണ്. ഈ സമയം അയാൾക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നു വെയിന് ഒരു വലിയ മുതല കടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു. പുറത്താണെങ്കിൽ അയാളെ ഒരു കൂട്ടം മുതലകൾ ആക്രമിക്കുന്നുണ്ട്. വെയിനെ രക്ഷിക്കാനായി ഹാലി പോയി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചെങ്കിലും മുതല പിന്നീട് അവന്റെ തലയും കൊണ്ടായിരുന്നു പോയത്. ഹാലിയെ കണ്ട മറ്റൊരു മുതല അവൾക്ക് പുറകെ വരുന്നുണ്ട്. അവൾ വേഗത്തിൽ നീന്തിപ്പോയി അച്ഛനടുത്ത് ഒളിച്ചിരിക്കുന്നു. വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഹാലിയെ ചെറുപ്പത്തിൽ ഓരോ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞ് അച്ഛൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവൾ സങ്കടത്തോടെ അച്ഛന് അമ്മയെ വേണമെന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എൻ്റെ കൂടെ ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല. ഞാൻ വളരെയധികം സെൽഫിഷ് ആയിരുന്നു. അവൾക്ക് വേണ്ടി അല്പം സമയം പോലും ഞാൻ മാറ്റിവെച്ചിട്ടില്ല. ഹാലി സങ്കടത്തോടെ അച്ഛനത് എനിക്ക് വേണ്ടിയല്ലേ, എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ആവോണ്ടല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഒന്നും നിന്റെ തെറ്റല്ല ഹാലി, എല്ലാം എൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിനായി നീ ഇതിലൂടെ പോയി ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് എത്തിയാൽ
രക്ഷപ്പെടാനായി നമുക്കൊരു അറ്റ കൈ പ്രയോഗം നടത്താം, നീ അവിടെ പോയി ഒളിച്ചിരിക്കുന്നു പറഞ്ഞ് ഹാലിയെ ഒരിടത്തേക്ക് അയക്കുന്നുണ്ട്. ഈ സമയം അച്ഛൻ താഴെ നിന്നും ഒരു ഇഷ്ടിക എടുത്ത് പൈപ്പിലായി തട്ടി സൗണ്ട് ഉണ്ടാക്കുന്നു. സൗണ്ട് കേട്ട് മുതലകൾ അങ്ങോട്ട് വരുന്ന തക്കം നോക്കി ഹാലി അവിടെ നിന്നും പോകുന്നു. സൗണ്ട് കേട്ട് അച്ഛനടുത്തെത്തിയ മുതലയുടെ ദേഹത്തേക്ക് പൈപ്പിട്ട് അച്ഛൻ അതിന്റെ തല ഇഷ്ടിക കൊണ്ട് പൊളിക്കുന്നു. അവിടെ നിന്നും നീന്തിയ ഹാലി നേരെ ഡ്രെയിൻ പൈപ്പിലേക്കായിരുന്നു പോയത്. അവിടെ നേരത്തെ മുതലകൾ ആക്രമിച്ച് കൊന്ന ഡെഡ് ബോഡികളെ കണ്ടവൾ പേടിച്ച് ഒരു കരക്ക് കയറി ഇരിക്കുന്നുണ്ട്. കരക്ക് കയറിയ അവൾ അബദ്ധത്തിൽ അവിടെയുള്ള മുതല മുട്ടകളിൽ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ആ സമയത്ത് ഡ്രെയിൻ പൈപ്പിലൂടെ ഒരു മുതല അവിടേക്ക് വരുന്നുണ്ട്. ഹാലിയ പോലീസുകാരന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മുതല വന്ന് അവളുടെ കൈക്ക് കയറി കടിക്കുന്നു. ധൈര്യം കൈവിടാതെ ഹാലി മുതലയുടെ വായ്ക്കുള്ളിലേക്ക് ഒരുപാട് തവണ ഫയർ ചെയ്തു. ഒടുക്കം മുതല ചത്ത് അതിന്റെ വായിൽ നിന്നും കൈയെടുക്കുമ്പോൾ അവളുടെ കയ്യിലായി വലിയൊരു മുറിവുണ്ടായിരുന്നു. ഇതിനിടയിൽ അച്ഛൻ ഹാലി എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണ് നിന്നെ കൊന്നെന്നവൾ പറയുന്നുണ്ട്. ഹാലിയ ഡ്രെയിൻ പൈപ്പിനുള്ളിലേക്ക് കയറി അതിന്റെ ഉള്ളിലൂടെ നീന്തി മറുപുറത്തെത്തിയിരുന്നു. ഈ സമയം അച്ഛൻ നിൽക്കുന്നിടത്ത് വെള്ളം കയറി അച്ഛന് ഏകദേശം ശ്വാസം കിട്ടാതായി തുടങ്ങിയിരിക്കുന്നു. അവിടെ നിന്നും പുറത്തു വന്ന ഹാലി നേരെ ചെന്നെത്തിയത് ഒരു ഭീമൻ മുതലയുടെ അടുത്തേക്കായിരുന്നു. അവളെ കണ്ട മുതൽ അവൾക്ക് പുറകെ വരാൻ തുടങ്ങി. എങ്കിലും അവൾ ഓടി കരയ്ക്ക് കയറി. വീടിന് പുറത്തെത്തിയ ഹാലി കസേര കൊണ്ട് ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കയറുന്നുണ്ട്. ഈ സമയം അച്ഛൻ ഏകദേശം വെള്ളം പൊങ്ങി മുങ്ങി തഴാൻ തുടങ്ങിയിരുന്നു. ഷുഗർ കാണിച്ച ഇടത്ത് കുത്തി പൊട്ടിച്ച് അവൾ അച്ഛനെ പുറത്തേക്കെടുക്കുന്നു. പക്ഷേ പുറത്തേക്കെത്തിയ അച്ഛന് ശ്വാസം ഉണ്ടായിരുന്നില്ല. അവൾ നെഞ്ചിലിടിച്ചും ശ്വാസം കൊടുത്തും അച്ഛനെ എഴുന്നേൽപ്പിക്കുന്നു. ഷുഗറിനെയും കൂട്ടി അച്ഛനും ഹാലിയും പുറത്തെത്തുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവളുടെ കാറ് പോലും പകുതി വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അല്പം അകലെ ആ കടയ്ക്ക് മുന്നിലായി ഒരു വഞ്ചി കണ്ട് അവർ മൂന്ന് പേരും അങ്ങോട്ട് നടന്നെടുക്കുന്നുണ്ട്. അവർ നടന്ന് നടുവിലെത്തുമ്പോൾ പെട്ടെന്ന് മഴ നിൽക്കുന്നു. ആ സമയത്ത് അവർക്ക് നടുവിലൂടെ ഒരു മുതല പോകുമ്പോൾ അവർ രണ്ടുപേരും അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അച്ഛൻ അവളോട് വേഗത്തിൽ സ്വിം ചെയ്ത് ആ ബോട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പിന്നെ അവിടെ നടന്നത് ഹാലിയും മുതലകളും തമ്മിലുള്ള ഒരു സ്വിമ്മിംഗ് മത്സരം തന്നെയായിരുന്നു. പക്ഷെ മുതലകൾക്ക് അവളെ തോൽപ്പിക്കാനായില്ല. അങ്ങനെ ഹാലി ബോട്ടിൽ കയറി അതുമായി തിരിച്ചു വരുന്നു. അച്ഛനെയും ഷുഗറിനെയും ബോട്ടിൽ കയറ്റി. പക്ഷെ നിർഭാഗ്യവശാൽ ആ സമയത്താണ് വലിയൊരു വെള്ളപ്പൊക്കം വന്ന് ആ ബോട്ടിനെയും അവിടെയുള്ള സകലതിനെയും ഒന്നാകെ വിഴുങ്ങുന്നു. വെള്ളത്തിൽ മുങ്ങി പൊങ്ങി അച്ഛനും ഹാലിയും രണ്ടിടത്തായി മാറി. ഹാലി നീന്തി എങ്ങനെയൊക്കെയോ അടുക്കളുടെ സ്ലാബിന് മുകളിലായി കയറിയിരിക്കുന്നു. സ്ലാബിന് മുകളിൽ കയറിയ ഹാലി അച്ഛൻ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് സ്റ്റെയറിന് അവിടെ മീറ്റ് ചെയ്യാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അച്ഛന്റെ അടുത്തെത്താനായി അവൾ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു ടേബിളിന്റെ മുകളിലേക്ക് ചാടി. പക്ഷെ അതിന്റെ കാലൊടിഞ്ഞ് അവൾ വെള്ളത്തിൽ വീഴുന്നു. എങ്ങനെയൊക്കെയോ അവിടുന്ന് നീന്തി അവൾ മറ്റൊരു സ്ലാബിന് മുകളിൽ കയറുന്നുണ്ട്. സ്ലാബിന് മുകളിൽ കയറിയ ഹാലി കുറച്ചകലെയായി പോലീസിന്റെ വാക്കി ടോക്കി കാണുന്നു. അച്ഛൻ എങ്ങനെയൊക്കെയോ നീന്തി കഷ്ടപ്പെട്ട് സ്റ്റെയറിനടുത്തെത്തുന്നുണ്ട്. സ്റ്റെയറിനടുത്തെത്തിയ അച്ഛന് ഒഴുകി വരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലൊരു ഡപ്പ കിട്ടുന്നുണ്ട്. തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിലായിട്ട് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിന്റെ പേരറിയാത്തത് കൊണ്ട് നമുക്കിതിനെ ഇലക്ട്രിക് പൂത്തിരി എന്ന് വിളിക്കാം. വാക്കി ടോക്കി എടുക്കാനായി ഹാലി ഒരു മരത്തടിക്ക് മുകളിൽ കയറി ഒരു കോല് കൊണ്ട് അതിനെ എങ്ങനെയൊക്കെയോ കൈക്കലാക്കുന്നുണ്ട്. ഞാനും എൻ്റെ അച്ഛനും ഇവിടെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും പറഞ്ഞ് അവൾ സഹായിക്കാനായി അതിലൂടെ അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആ കണക്ഷൻ വിച്ഛേദിക്കുകയാണ്. അച്ഛൻ പൂത്തിരി കത്തിച്ച് ഷുഗറിനെ അടുത്തേക്ക് വിളിച്ച് സ്റ്റെപ്പിലായി കയറ്റിയിരുത്തുന്നുണ്ട്. അടുത്തതായി ഹാലിയെ വിളിക്കാൻ നിന്ന് അച്ഛൻ്റെ കയ്യിലായി ഒരു മുതല വന്ന് കടിക്കുന്നു. മുതല അച്ഛന്റെ കൈയും കടിച്ചു പറിച്ചാണ് പോയത്. ശബ്ദം കേട്ട് ഹാലി അവിടേക്ക് എത്തുമ്പോൾ അച്ഛൻ അവളോട് തിരിച്ചു പോയെന്ന് ഒച്ച ഇടുന്നുണ്ട്. പക്ഷെ മുതല ഹാലിയെ കണ്ടിരുന്നു. അങ്ങനെ മുതല അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഹാലി നീന്തി വേഗത്തിൽ പോയി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. പോരാടാൻ തീരുമാനിച്ച ഹാലി ബാത്റൂമിന്റെ വാതിൽ അല്പം തുറന്ന് മുതലയെ അതിനുള്ളിലാക്കി അവിടെ നിന്നും ചാടി പുറത്തു കടക്കുന്നു. മുതലയെ അതിനുള്ളിലാക്കി അവൾ വാതിലടയ്ക്കുന്നു. അച്ഛനെയും ഷുഗറിനെയും കൂട്ടി അവൾ സ്റ്റെയർ കയറി റൂഫിലേക്കുള്ള ഗോവണി തുറക്കുന്നു. പുറത്തൂടെ പോകുന്ന ഹെലികോപ്റ്റർ കണ്ട് അവളെ ഇലക്ട്രിക് പൂത്തിരി കത്തിച്ച് അതിന്റെ ശ്രദ്ധയാകർഷിക്കാൻ നിൽക്കുമ്പോഴാണ് ബാത്റൂമിലെ മുതല ഗ്ലാസ് തകർത്ത് അവൾക്ക് അടുത്തേക്ക് വരുന്നത്. അച്ഛനോടും ഷുഗറിനോടും മുകളിലേക്ക് പൊക്കോളം പറഞ്ഞ് അവൾ അവിടെ നിന്നും പുറത്തേക്ക് നീന്തുമ്പോഴാണ് ഒരു മുതല വന്ന് അവളുടെ കയ്യിൽ കടിക്കുന്നത്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽപ്പാലത്തിലായ ഹാലി നിലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് പൂത്തിരി എടുത്ത് മുതലയുടെ കണ്ണിലായി കുത്തി അതിന്റെ പിടിപിടിക്കുന്നു. വീണ്ടും മുതല അവൾക്കടുത്തേക്ക് വന്നുവെങ്കിലും അവൾ അതിന്റെ വായിലേക്ക് ആ ഷീറ്റ് തിരുകി കൊടുക്കുന്നു. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് നിലമില്ല കയത്തിൽ എന്നതുപോലെ നിൽക്കുന്ന അവളെ അച്ഛൻ വന്ന് കൈപിടിച്ച് മുകളിലേക്ക് കയറ്റുന്നു. ക്ഷീണിച്ച അവശരായി ഹാലിയും അച്ഛനും റൂഫ് ടോപ്പിൽ കിടക്കുമ്പോൾ അകലെ നിന്നും രക്ഷാപ്രവർത്തകരുടെ ഹെലികോപ്റ്റർ വരുന്നത് കാണുന്നു. പൂത്തിരി കത്തിച്ച് അവരുടെ ശ്രദ്ധയാകർഷിക്കുമ്പോൾ അവർ അടുത്തേക്ക് വന്ന ഹെലികോപ്റ്ററിൽ നിന്നും ഇവർക്ക് കയറാനുള്ള സാമഗ്രികൾ ഇട്ടുകൊടുക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ത്രില്ലിംഗ് മൂവീസുമായി വീണ്ടും വരാം.